ചെറു മലബാർ സഭയെ പ്രതിരോധത്തിലാക്കിയ ഭൂമി ഇടപാടിൻ്റെ കൂടുതൽ രേഖകൾ പുറത്തു വരികയാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ 36 പേർക്ക് ഭൂമി വിറ്റതിൻ്റെ രേഖകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ഇതിനിടെ സഭയ്ക്ക് കോടികൾ നഷ്ടമുണ്ടാക്കിയ ഭൂമി ഇടപാടിൽ കർദിനാളിനെതിരെ കൂടുതൽ വൈദികർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. എറണാകുളം നഗരത്തിൽ കണ്ണായ സ്ഥലങ്ങളിലുള്ള കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് നിസ്സാര വിലക്ക് വിൽപ്പന നടത്തിയത്. 36 പേർക്ക് സാജു വർഗീസ് കുന്നേൽ എന്നയാളെ ഇടനിലക്കാരനാക്കിയായിരുന്നു ഭൂമി കൈമാറ്റം. 2016 സെപ്റ്റംബർ 1-നും 5-നുമായി 10 പേർക്ക് ആദ്യം ഭൂമി വിൽപ്പന നടത്തിയതിന്റെ രേഖയാണ് ഇക്കാണുന്നത്. കാക്കനാട് സബ് രജിസ്ട്രാർ ഓഫീസിലായിരുന്നു ഭൂമി രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 2017 ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 16 വരെ 25 പേർക്ക് കൂടി ഭൂമി എഴുതി നൽകി. ഭൂമി കൈമാറ്റ രേഖയിലെല്ലാം ഒപ്പിട്ടിരിക്കുന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ്. ഈ രേഖകൾ പുറത്തു വന്നതിനു പിറകെയാണ് ഇടപാടിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സഭയിലെ വൈദികർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ കാണുന്ന 36 ആധാരങ്ങളിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇവിടുത്തെ ആർച്ച് ബിഷപ്പാണ്. ഇതിൽ ഒപ്പിട്ടുകൊടുത്തത് അറിവോടെയല്ലേ? എല്ലാ സമിതികളെയും മറച്ചു വച്ചിട്ട് ഇങ്ങനെയൊരു രഹസ്യമായ ഡീല് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളത് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭൂമി കൈമാറ്റത്തിലൂടെ 28 കോടി രൂപയുടേതെങ്കിലും നഷ്ടം സഭയ്ക്ക് വന്നുവെന്നാണ് വൈദികർ പറയുന്നത്. ഇടപാടിലെ സുതാര്യത പ്രശ്നമായതോടെ ഫിനാൻസ് കമ്മിറ്റിയിലെ 2 അംഗങ്ങൾ ഇതിനകം രാജിവെച്ചു കഴിഞ്ഞു. സഭാ നേതൃത്വത്തിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ തേടിയെങ്കിലും വിശദീകരണം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷമാകാമെന്നാണ് സഭാവൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ കർദിനാളിനെ പിന്തുണച്ച് ഇന്ത്യൻ കാത്തലിക് ഫോറം രംഗത്തു വന്നു. കൂട്ടായെടുത്ത തീരുമാനമാണ് ഭൂമി വിൽപ്പനയെന്നും ഇക്കാര്യത്തിൽ കർദിനാളിനെ ഒറ്റതിരിഞ്ഞ് കുറ്റപ്പെടുത്തരുതെന്നും പ്രസിഡന്റ് മെൽവിൻ മാത്യു ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.